Namaskaram Network News Hour Lake, Swagadam. Payyanur Nagarasabha Chairperson KV Lilithayude Adhyakshathayil Covid Core Committee Avalokana Yogam Chernu. Roga Vyapana Nirakil Kurav Vannathode Sarkar Lockdown Niyantranangal Laghookarikkan Theerumanam. Nagarasabha Paridhiyilum Pothujanangal Arogya Pravarthakar Sectoral Magistrate Police Jagratha Samithi Ennivarude Sahakaranathode Roga Vyapanam Niyantrikkan Sadhichittundu. നഗരസഭയിലെ നിലവിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളോടെ തുറന്ന് പ്രവർത്തിക്കാൻ ഇളവ് നൽകുമ്പോഴും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ കോവിഡ് കേസുകൾ കൂടിയാൽ തുടർന്നും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടിവരും. പൊതുജനങ്ങളും വ്യാപാര സ്ഥാപന ഉടമകളും അതീവ ജാഗ്രത പുലർത്തണമെന്നും പകുതി ജീവനക്കാരെ ഉപയോഗപ്പെടുത്തി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കേണ്ടതാണെന്നും ശനി ഞായർ ദിവസങ്ങളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആയിരിക്കുമെന്നും ചെയർപേഴ്സൺ യോഗത്തിൽ പറഞ്ഞു. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ദിവസങ്ങളിലും സമയത്തും സർക്കാർ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുള്ള സ്ഥാപനങ്ങൾ മാത്രം തുറന്നു പ്രവർത്തിക്കാവുന്നതാണ്. നിലവിലെ ടി പി ആർ നിരക്ക് പ്രകാരം പയ്യന്നൂർ നഗരസഭ ബി കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. അവശ്യ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന കടകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയും മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തിങ്കൾ ബുധൻ വെള്ളി എന്നീ ദിവസങ്ങളിൽ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയും മാത്രമേ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തുറന്ന് പ്രവർത്തിക്കാവൂ. നഗരസഭാ പരിധിയിൽ ഓട്ടോറിക്ഷകൾ 1 മുതൽ 524 വരെയും 525 മുതൽ 1050 വരെയും നമ്പറുള്ള ഓട്ടോറിക്ഷകൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഓടാവുന്നതാണ്. ടാക്സി മിനി ടാക്സി വാഹനങ്ങൾ നിലവിലെ എണ്ണത്തിൽ പകുതിയായി നിജപ്പെടുത്തിക്കൊണ്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഓടാവുന്നതാണ്. യോഗത്തിൽ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, തഹസീൽദാർ, സെക്ടറൽ മജിസ്ട്രേറ്റ് ഓഫീസർമാർ, നഗരസഭാ സെക്രട്ടറി, ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ച് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി മന്ദിരത്തിൽ മധുരപലഹാര വിതരണം നടത്തി. കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ എം നാരായണൻകുട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണന് മധുരം നൽകി ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം 3 വൈസ് വർക്കിംഗ് പ്രസിഡന്റുമാർ ചുമതലയേൽക്കുന്നുണ്ട്. അവർക്കും അഭിവാദ്യം അർപ്പിക്കുന്നു. ഡി സി സി സെക്രട്ടറി എ പി നാരായണൻ, ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, സംസ്കാര സാഹിതി സംസ്ഥാന വൈസ് ചെയർമാൻ കാരയിൽ സുകുമാരൻ, നഗരസഭാ കൌൺസിലറും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ എ രൂപേഷ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ വി ഭാസ്കരൻ, പിലാക്കൽ അശോകൻ, ഇ പി ശ്യാമള, ബ്ലോക്ക് സെക്രട്ടറിമാരായ പ്രശാന്ത് കോറോം, മുട്ടിൽ സുധാകരൻ, സി വി ഹരിദാസ്, ദാമോദരൻ മാസ്റ്റർ, സുനീഷ് തായത്വയൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സർക്കാർ വനംകൊള്ള നടത്തുന്നു എന്നാരോപിച്ച് ബി ജെ പി പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പയ്യന്നൂർ താലൂക്ക് ഓഫീസിനു മുന്നിൽ നടന്ന ധർണ കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് സി കെ രമേശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ വനംകൊള്ള നടത്തുന്നു എന്നാരോപിച്ച് ബി ജെ പി പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് സി കെ രമേശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് കാലത്തെ തടി വനം കൊള്ളയാണ് നടക്കുന്നത്. നമ്മുടെ ജൈവ സസ്യ സമ്പത്തിന്റെ ഏറ്റവും മകുടോദാഹരണമായ നമ്മുടെ പൈതൃകമായ പശ്ചിമഘട്ട മലനീരകളെ മൊത്തം ഊഷരഭൂമിയാക്കി മാറ്റാൻ ഈ കേരളത്തിലെ കഴിഞ്ഞ കാലത്തെയും ഇപ്പോൾ തുടർന്നു വരുന്ന ഇടതുപക്ഷ മുന്നണി സർക്കാർ കൂട്ടുനിന്നു എന്നത് ഒരു സത്യമാണ്. അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ പ്രസിഡന്റ് ശ്യാംകുമാർ, പ്രകാശൻ കോറോം, പ്രശാന്ത് പെരുമ്പ, പുത്തലത്ത് കുമാരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ലോക്ഡൌൺ കാലത്ത് വർണ്ണങ്ങൾ കൊണ്ട് വിസ്മയ ലോകം തീർക്കുകയാണ് പയ്യന്നൂർ തെരുവിലെ ശ്രേയ സാജൻ. ശ്രേയയുടെ ക്യാൻവാസിൽ വിരിയുന്നത് ആരെയും ആകർഷിക്കുന്ന ചിത്രങ്ങൾ. കോവിഡ് എന്ന മഹാമാരിയുടെ അതിജീവന ഘട്ടത്തിലും തന്റെ ചിത്രകലയെ മുതൽക്കൂട്ടാക്കി വർണ്ണങ്ങളാൽ ദൃശ്യാനുഭൂതി തീർക്കുകയാണ് പയ്യന്നൂരിലെ തെരു നിവാസിയായ ശ്രേയാ സാജൻ എന്ന +2 വിദ്യാർത്ഥിനി. ചിത്രം വരെയെ ആരാധനയാക്കി മാറ്റിയ ശ്രേയയുടെ ക്യാൻവാസുകളിൽ വിരിയുന്നത് നിറക്കൂട്ടുകളുടെ മന്ത്രജാലമാണ്. ഓരോ സൃഷ്ടികളും അത്രയധികം കാഴ്ചക്കാരെ കീഴ്പ്പെടുത്തുന്നവയാണ്. ശാസ്ത്രീയമായ പരിശീലനമൊന്നും നേടിയിട്ടില്ലെങ്കിലും അതിമനോഹരമായ ഇത്രയധികം ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കുന്നത് ജന്മസിദ്ധമായി ലഭിച്ച കഴിവുകൊണ്ട് മാത്രമാണ്. പിതാവായ സാജൻ നല്ലൊരു ചിത്രകാരനാണ്.
പിതാവിൽ നിന്നും ആർജിച്ചെടുത്ത അറിവും പ്രോത്സാഹനവും ശ്രേയയുടെ ചിത്രങ്ങളെ ഏറെ സ്വാധീനിക്കുന്നുമുണ്ട്. 15 വർഷത്തോളം കുടുംബത്തോടൊപ്പം അബുദാബിയിലായിരുന്ന ശ്രേയ ചെറുപ്പം മുതൽ തന്നെ ചിത്രകലയിലേക്ക് ചുവടുവച്ചിരുന്നു. തന്റെ മനസ്സിലുണ്ടാവുന്ന ചിന്തകളെയും ഭാവനകളെയും ക്യാൻവാസിലേക്ക് പകർത്തുമ്പോൾ തികഞ്ഞ സംതൃപ്തിയാണ് ഉണ്ടാവുന്നതെന്ന് ശ്രേയ പറയുന്നു. എൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ റാൻഡമായിട്ട് ഞാൻ വരക്കും. അതാണ് എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. റാൻഡമായിട്ട് വരക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ ക്വാറന്റീൻ സമയമായപ്പോൾ ഞാൻ കുറേ വരക്കാൻ തുടങ്ങി. അത് എൻ്റെ ഏറ്റവും വലിയ പാഷനായി. പിന്നെ എൻ്റെ പേരൻസും ടീച്ചേഴ്സും എവ്രി വൺ എല്ലാവരും ഫുൾ സപ്പോർട്ടായതുകൊണ്ട് എനിക്കിതുവരെ ഓവർ തിങ്ക് ചെയ്യേണ്ട ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഫുൾ ടൈം വരക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ ഇൻസ്പിറേഷൻസ് എന്ന് വെച്ചാൽ നേച്ചർ, പിന്നെ എൻ്റെ ഇമാജിനേഷൻ, പിന്നെ മറ്റുള്ളവരുമായിട്ടുള്ള കോൺവെർസേഷൻസ്, അങ്ങനെ പലതും ഇൻസ്പിറേഷനായിട്ടെടുത്ത് വരക്കാൻ തുടങ്ങി. ഇപ്പം ഇത് ഫുൾ ടൈം ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്നൂർ ചിന്മയ വിദ്യാലയത്തിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശ്രേയ ലോക്ക്ഡൌൺ കാലം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അനേകം ചിത്രങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി. രാധാകൃഷ്ണ ചിത്രങ്ങൾ, ശ്രീബുദ്ധൻ, ഗണപതി, ശിവപാർവതി, അർദ്ധനാരീശ്വരൻ തുടങ്ങിയ വിവിധ ചിത്രങ്ങൾ വർണ്ണങ്ങളുടെ സംഗമത്തിലൂടെ വശ്യമനോഹരമാക്കി തീർത്തിട്ടുണ്ട് ശ്രേയ. ഓയിൽ പെയിന്റിംഗ്, അക്രിലിക് പെയിന്റിംഗ്, മ്യൂറൽ, ചാർക്കോൾ, ബോൾ പെൻ ആർട്ട്, ഡൂഡിൽ, പോർട്രേറ്റ് തുടങ്ങിയ വ്യത്യസ്തങ്ങളായ ചിത്രകലാശാഖകളിൽ തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട് ശ്രേയ. ചിത്രകലയോടൊപ്പം തന്നെ നല്ലൊരു എഴുത്തുകാരിയും നർത്തകിയും കൂടിയാണ് ഈ മിടുക്കി. കലാരംഗത്ത് ശ്രേയയ്ക്ക് വലിയ പിന്തുണയും പ്രോത്സാഹനവുമാണ് അമ്മ സീതാലക്ഷ്മിയും അച്ഛൻ സാജനും നൽകുന്നത്. സഹോദരനായ സൂര്യ സാജനും ചിത്രകലാരംഗത്തെ കൊച്ചു പ്രതിഭയാണ്. ജന്മസിദ്ധമായി ലഭിച്ച കഴിവിൽ പര്യവേക്ഷണങ്ങൾ നടത്തി കലയെ മനോഹരമായ നിറക്കൂട്ടുകളാൽ പ്രതിഫലിപ്പിക്കുന്നതിലൂടെ ശ്രേയ എന്ന കലാകാരി പുതുതലമുറയ്ക്ക് മാതൃകയാവുകയാണ്. മനസ്സിലെ ആശയങ്ങളെയും ഭാവനകളെയും നയനാനന്ദകരമായി അവതരിപ്പിക്കുന്നതാണ് ചിത്രകല. കോവിഡ് കാലത്ത് തന്റെ വിരസത മാറ്റാൻ തന്റെ ഏറ്റവും മികച്ച കഴിവിനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് ഈ കലാകാരി. കണ്ടങ്ങാളിയിൽ നിന്നും ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അനുശ്രീ കണ്ണൻ ടി. രാഗിണിക്ക് ഇനി മഴ നനയാതെ ഉറങ്ങാം. സാമ്പത്തിക പ്രതിസന്ധി മൂലം നിർമ്മാണം പാതിവഴിയായ വീടിന്റെ മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടി കഴിഞ്ഞു വരികയായിരുന്ന ചെറുപുഴ കൊല്ലാടിയിലെ അറക്കൽ രാഗിണിക്കും കുടുംബത്തിനും സഹായവുമായി ചെറുപുഴ പഞ്ചായത്ത് എത്തി. വ്യക്തികളുടെയും സംഘടനകളുടെയും സഹായത്തോടെ 100,000+ രൂപ മുടക്കി വീടിന്റെ മേൽക്കൂര ട്രസ് വർക്ക് ചെയ്ത് അലുമിനിയം ഷീറ്റിട്ട് നൽകി. രാഗിണിക്ക് വർഷങ്ങൾക്ക് മുൻപ് EMS ഭവന പദ്ധതിയിൽ വീട് ലഭിച്ചിരുന്നു. പിന്നീട് ഇവർ ഈ വീട്ടിൽ നിന്നും താമസം മാറുകയായിരുന്നു. പുതിയതായി വീട് വെക്കാൻ സ്ഥലം വാങ്ങി വീട് പണി തുടങ്ങിയെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയിലായി വീട് നിർമ്മാണം പാതിവഴിയിൽ നിലയ്ക്കുകയായിരുന്നു. ലൈഫ് പദ്ധതിയിലും ഇവർ ഉൾപ്പെടാതെ പോയതോടെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ച വീടിനു മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടിയാണ് രാഗിണി ഉൾപ്പെടുന്ന 5-അംഗ കുടുംബം കഴിഞ്ഞിരുന്നത്. ഇത് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതോടെയാണ് ഭിത്തി നിർമ്മാണം വരെ എത്തി നിലച്ചുപോയ വീടിന് സന്നദ്ധ സംഘടനകളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ മേൽക്കൂര നിർമ്മിച്ചു നൽകാൻ പഞ്ചായത്ത് അധികൃതർ മുന്നോട്ട് വന്നത്. ഞങ്ങളുടെ ഹരിത കർമ്മസേനയിലെ ഒരു അംഗമായ ശ്രീമതി രാഗിണിയുടെ ഈ ദുരവസ്ഥ മനസ്സിലാക്കിയത് മഴ തോരാതെ പെയ്യും എന്നുള്ളത് മുന്നിൽ കണ്ടപ്പോൾ വളരെ പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണണം എന്നുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമാണ്. വ്യക്തികളുടെയും സംഘടനകളുടെയും സഹായത്തോടെ 100,000+ രൂപ മുടക്കി വീടിന്റെ മേൽക്കൂര ട്രസ് വർക്ക് ചെയ്ത് അലുമിനിയം ഷീറ്റിട്ടു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, സെക്രട്ടറി MP ബാബുരാജ്, വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ, സ്ഥിരം സമിതി ചെയർമാൻമാരായ KK ജോയി, ഷാന്റി കലാധരൻ, പഞ്ചായത്ത് അംഗം KM ഷാജി എന്നിവർ രാഗിണിയുടെ വീട് സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കുറ്റൂർ കോളേജിന് സമീപത്തെ വാറ്റ് കേന്ദ്രം നശിപ്പിച്ചു. മാപ്പടിച്ചാലിലെ നാട്ടുകാരുടെ സഹായത്തോടെ പയ്യന്നൂരിൽ നിന്നെത്തിയ എക്സൈസ് സംഘമാണ് വാറ്റ് കേന്ദ്രം നശിപ്പിച്ചത്. വാറ്റാൻ തയ്യാറാക്കിയ 600 ലിറ്റർ വാഷും നശിപ്പിച്ചു. കുറ്റൂർ കോളേജിനു സമീപം പാറപ്രദേശത്താണ് വാറ്റ് കേന്ദ്രം കണ്ടെത്തിയത്. മാപ്പാടിച്ചാലിലെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് വാറ്റ് കേന്ദ്രം കണ്ടെത്തിയത്. പയ്യന്നൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രിവെന്റീവ് ഓഫീസർ സജിത് കുമാർ PMK പാർട്ടിയും ചേർന്നാണ് പരിശോധന നടത്തിയത്. ഇവിടെ നിന്നും ഉടമസ്ഥനില്ലാത്ത നിലയിൽ ചാരായം വാറ്റാൻ പാകത്തിലുള്ള 600 ലിറ്റർ വാഷ് കണ്ടെടുത്ത് കേസാക്കി. പ്രതിയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരുന്നു. വാറ്റ് കേന്ദ്രവും വാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും നശിപ്പിക്കുകയും ചെയ്തു. എക്സൈസ് പാർട്ടിയിൽ പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് M രാജീവൻ, ജനാർദ്ദനൻ എന്നിവരും ഉണ്ടായിരുന്നു.
ലോക്ഡൌൺ കാലയളവിൽ വ്യാജമദ്യ നിർമ്മാണത്തിനെതിരെ ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളാണ് പയ്യന്നൂർ റേഞ്ച് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കനത്ത കാറ്റിലും മഴയിലും വീട് തകർന്നു. കക്കറ പുറവട്ടം കോളനിയിലെ കുണ്ടയാങ്കോടൻ രാധാമണിയുടെ വീടാണ് തകർന്നത്. ഏകദേശം 2 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. ബുധനാഴ്ച രാവിലെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് വീട് തകർന്നത്. എരമംകുറ്റൂർ പഞ്ചായത്തിലെ കക്കറ പുറവട്ടം കോളനിയിലെ കുണ്ടയങ്കോടൻ രാധാമണിയുടെ വീടാണ് തകർന്നത്. സംഭവ സമയം വീട്ടിൽ ആൾക്കാർ ഇല്ലാത്തതിനാൽ ആളപായമില്ല. വീടിന്റെ മേൽക്കൂര പൂർണമായും തകർന്ന നിലംപൊത്തി. വീട്ടുപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. വില്ലേജ്, പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ വിവരമറിയിച്ചിട്ടുണ്ട്. വിവരമറിഞ്ഞ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രജനീമോഹൻ, പഞ്ചായത്ത് അംഗം പി വീണ, വില്ലേജ് അധികൃതർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. ഏകദേശം 2 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ സ്ഥാനമേറ്റതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് മാടായി മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ പഴയങ്ങാടിയിൽ പായസ വിതരണം നടത്തി. 7 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും മധുരപലഹാര വിതരണം നടന്നു. എ വി എസ് എനിൽ പായസ വിതരണം ഉദ്ഘാടനം ചെയ്തു. കെ ഇ മുഹമ്മദ് റാഹിബ്, സി എച്ച് മുബാസ്, ജിജേഷ് ചൂട്ടാട, ഹുസൈൻ, സുധീഷ് വെള്ളച്ചാൽ, തൻവീർ അഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 7 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മധുരപലഹാര വിതരണത്തിന് മണ്ഡലം പ്രസിഡന്റ് പാറയിൽ കൃഷ്ണൻ, പി പി രാജേഷ്, കുഞ്ഞമ്പു കൊട്ടില, നാരായണൻ എ പി, ഷഹനാദ് ഓണപ്പറമ്പ്, അബ്ദുൽ ഖരീം, എ സുബിൻ കൃഷ്ണ, അക്ഷയ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കേരള പ്രൈവറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ കോളേജ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ചെറുതാഴം ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. കെ പി സി ടി എ പയ്യന്നൂർ കോളേജ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒപ്പരം കോവിഡ് പ്രതിരോധ കർമ്മ പരിപാടികളുടെ ഉദ്ഘാടനം എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ നിർവഹിച്ചു. നമുക്കറിയാം ഈ മഹാമാരിയുടെ കാലത്ത് പ്രയാസം അനുഭവിക്കാത്തതായിട്ട് ആരുമില്ല. ചില ആളുകൾ അവരുടെ അഭിമാനമോർത്ത് പട്ടിണി പുറത്ത് പറയാതെ സ്വയം മരണത്തെ വരിച്ച ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. സുപ്രീം കോടതിയിൽ ഒരു വേർഡിക്റ്റ് ഉണ്ട്, ഒരു കോവിഡ് രോഗി മരിച്ചാൽ 4 ലക്ഷം രൂപ മരിക്കുന്ന വ്യക്തിയുടെ കുടുംബത്തിന് കൊടുക്കണം. പക്ഷെ ഇവിടെ ഇപ്പോ കോവിഡ് വന്ന് കോവിഡ് നെഗറ്റീവായി കോവിഡാനന്തര രോഗങ്ങൾ വന്ന് മരിക്കുന്നത് കോവിഡ് രോഗമാണെന്ന് അംഗീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറല്ല. കെ പി സി ടി എ പ്രസിഡന്റ് ഡോക്ടർ ജയരാജൻ ടി കെ അധ്യക്ഷത വഹിച്ചു. കെ പി സി ടി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്ത് മുഖ്യപ്രഭാഷണം നടത്തി. മഞ്ജുആർ നാഥ്, കെ രാമചന്ദ്രൻ മാസ്റ്റർ, ലത ഇ എസ്, ഡോക്ടർ പ്രജിത പി, പി പി കരുണാകരൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, പി വി സുമേഷ്, കെ രാംദാസ്, ഡെക്ലസ് കെ മാർക്കോസ്, വരുൺ കൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. സംസ്ഥാന സർക്കാരിലെയും ഇടതു പാർട്ടികളിലെയും ഉന്നതന്മാർ ആസൂത്രണം ചെയ്ത വനംകൊള്ള നടത്തി എന്നാരോപിച്ചുകൊണ്ട് ബി ജെ പി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ ധർണയുടെ ഭാഗമായി പാണപ്പുഴ വില്ലേജ് ഓഫീസിനു മുന്നിൽ ബി ജെ പി പ്രവർത്തകർ ധർണ നടത്തി. പാണപ്പുഴ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ ജില്ലാ കമ്മിറ്റി അംഗം ശങ്കരൻ കൈതപ്രം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ മനോഹരൻ അധ്യക്ഷത വഹിച്ചു. പി എ കെ ശ്രീകൃഷ്ണൻ, മംഗലം പത്മനാഭൻ നമ്പൂതിരി, പി എ കെ നാരായണൻ, കെ രാജീവൻ, എം ദാമോദരൻ നമ്പൂതിരി, പി കെ മഹേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പയ്യന്നൂർ അമ്പലം റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം കടപുഴകി വീണ് അപകടം. ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരനും പരിക്ക്. പരിക്കേറ്റവരെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ നാഗ സ്റ്റോർ ഉടമ കൃഷ്ണൻ, ഓട്ടോ ഡ്രൈവർ കോറോങ് കാനായിലെ അബ്ദുൾ റഹ്മാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാവിലെ 8:30 പയ്യന്നൂർ അമ്പലം റോഡിൽ അപകടം നടന്നത്. പെരുമ്പ മാർക്കറ്റിൽ നിന്നും സാധനങ്ങളുമായി കടയിലേക്ക് പോകുന്നതിനിടയിലാണ് റോഡരികിലെ തണൽമരം കടപുഴകി ഓട്ടോയ്ക്ക് മുകളിൽ വീണത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പയ്യന്നൂർ പോലീസും അഗ്നിരക്ഷാസേനാംഗങ്ങളും സ്ഥലത്തെത്തി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി വിജയന്റെ നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കി ഗതാഗതം സുഗമമാക്കി. അപകടത്തെ തുടർന്ന് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിരുന്നു. പരിക്കേറ്റവരെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റത്തിലും ഇന്ധന വില വർധനവിലും പ്രതിഷേധിച്ച് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പോസ്റ്റ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടി CITU കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് TV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റത്തിലും ഇന്ധന വില വർധനവിലും പ്രതിഷേധിച്ച് തൃക്കരിപ്പൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ CITU കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് TV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ വർക്കേഴ്സ് യൂണിയൻ തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി എം രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എം സജേഷ്, എ അമ്പുകുഞ്ഞി, KV ദീപു, PK വിനോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പിണറായി സർക്കാർ വനംകൊള്ള നടത്തുന്നു എന്നാരോപിച്ച് BJP എരമംകുറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളോറ വില്ലേജ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. BJP എരമംകുറ്റൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബാബു അരയമ്പത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ ധർണ BJP എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചെറിയൊരു പരിപാടി നടത്തുന്നുണ്ട്. എങ്ങനെയാണെന്നാൽ ഒരുപാട് സ്വത്തും കൃഷിയും ഇന്നത്തെ കാലത്ത് ഉണ്ടാകുമ്പോൾ കൂട്ടുകുടുംബ സ്വഭാവമുള്ള കാലം. കാരണം എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കണ്ടവനോട് കടം മേടിച്ചിട്ട് മക്കളെല്ലാം പോറ്റി മരുമക്കളെ മരുത്തൊക്കെ പോറ്റി അതേപോലെ കൊള്ളയടിച്ചും കള്ളപ്പണത്തിന് വേണ്ടിയും കള്ളത്തിനും കൂട്ടുനിൽക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി, ഏത് ഭരണസമിതിയായാലും ശരി, അത് ജനങ്ങളെ പൊതുജനങ്ങളെ വഞ്ചിക്കലാണ്. പയ്യന്നൂർ മണ്ഡലം മഹിളാ മോർച്ച പ്രസിഡന്റ് ബിന്ദു TK, ജയപ്രകാശ് മംഗലാട്ട്, കുന്നമ്മൽ ചന്ദ്രൻ എന്നിവർ പ്രതിഷേധ ധർണയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് KSRTA ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ദിനം നടത്തി. പയ്യന്നൂരിൽ നടന്ന പരിപാടി CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില വർധനവിന്റെ മറവിൽ നടക്കുന്ന കോർപ്പറേറ്റ് കൊള്ള അവസാനിപ്പിക്കുക, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സാമ്പത്തിക പാക്കേജിൽ ഉൾപ്പെടുത്തി RTCകൾക്ക് സഹായം പ്രഖ്യാപിക്കുക, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച അഡീഷണൽ ടാക്സ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSRT എംപ്ലോയീസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധ ദിനത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കു മുന്നിൽ ധർണാസമരം നടന്നു. പയ്യന്നൂർ BSNL ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും കേന്ദ്ര ഗവൺമെന്റ് ഏകപക്ഷീയമായി സ്വകാര്യ മേഖലയ്ക്ക് ചുളുവിലക്ക് വിറ്റഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. സംസ്ഥാനത്തെ കേന്ദ്ര ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ആ രൂപത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നിലപാടിന് വിരുദ്ധമായിട്ട് ഒരു ബദൽ നയം രൂപീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിലെ വ്യാവസായിക മേഖലയ്ക്കും സാധാരണ ജനങ്ങളുടെ വികസനത്തിനും വേണ്ടി പുതിയ നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എ മനോഹരൻ അധ്യക്ഷത വഹിച്ചു. KTP മുരളീധരൻ, ബിജു പിലാക്കൻ, കെ ഹരീഷ്, PV പവിത്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ശമനമില്ലാതെ ഉയരുന്ന ഇന്ധനവില സാധാരണക്കാരന്റെ നട്ടെല്ലൊടിക്കാൻ സാധ്യത. ഇപ്പോൾ തന്നെ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം രൂക്ഷമായി തീർന്നിട്ടുണ്ട്. ഇന്ധനവില കടിഞ്ഞാണില്ലാതെ കുതിക്കുന്നു. ജനങ്ങൾക്കാവശ്യമുള്ള ഏതാണ്ട് എല്ലാ സാധനങ്ങൾക്കും വില കുത്തനെ കയറിയിട്ടുണ്ട്. പെട്രോളിന് 97.28 രൂപയും ഡീസലിന് 92.68 രൂപയുമാണ് പയ്യന്നൂരിലെ ബുധനാഴ്ചത്തെ വില. പെട്രോളിന് 25 പൈസയും ഡീസലിന് 20 പൈസയുമാണ് ഒരു ദിവസം കൊണ്ട് വർദ്ധിച്ചിരിക്കുന്നത്. ശമനമില്ലാതെ ഉയരുന്ന ഇന്ധനവില സാധാരണക്കാരന്റെ നട്ടലൊടിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. AIYF പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി നടത്തിവന്നിരുന്ന പൊതിച്ചോർ വിതരണം അവസാനിച്ചു. 17-ാം തീയതി മുതൽ ലോക്ഡൌൺ പിൻവലിക്കുന്ന സാഹചര്യത്തിലാണ് ഭക്ഷണ വിതരണം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നത്. 17-ാം തീയതി മുതൽ ലോക്ഡൌൺ പിൻവലിക്കുന്ന സാഹചര്യത്തിലാണ് ഭക്ഷണ വിതരണം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതെന്ന് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കെ, സെക്രട്ടറി പി വിനു എന്നിവർ അറിയിച്ചു. ജോയിന്റ് കൌൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഭവ്യ കെ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV ബാബു, AIYF ജില്ലാ പ്രസിഡന്റ് KR ചന്ദ്രകാന്ത്, പാർട്ടി മണ്ഡലം സെക്രട്ടറി എം രാമകൃഷ്ണൻ, ജോയിന്റ് കൌൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം രജിത് ജേക്കബ്, കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി KV പത്മനാഭൻ, BKMU മണ്ഡലം സെക്രട്ടറി PP ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കെ അനീഷ്, രാജേഷ് കോറോം, ബാബു PV, അരുൺ എ, പ്രകാശൻ MV, ധീരജ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സംസ്ഥാനത്ത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും KSRTC സർവീസുകൾ പുനരാരംഭിക്കുകയാണ്. അതിന്റെ മുന്നോടിയായി പയ്യന്നൂർ ഡിപ്പോയിലെ മുഴുവൻ ബസ്സുകളും
ജീവനക്കാർ അനുനശീകരണം നടത്തി. സംസ്ഥാനത്ത് കോവിഡ് രണ്ടാം വ്യാപനം തുടങ്ങിയതോടെ മെയ് 8 KSRTC സർവീസുകൾ അവസാനിപ്പിച്ചിരുന്നു. രോഗവ്യാപനം കുറഞ്ഞതിനെ തുടർന്ന് 17 തീയതിയോടെ സംസ്ഥാന വ്യാപക ലോക്ക്ഡൌൺ തീരുന്നതിനാലാണ് KSRTC സർവീസുകൾ ആരംഭിക്കുന്നത്. ഇതിനു മുന്നോടിയായാണ് പയ്യന്നൂർ ഡിപ്പോയിലെ ജീവനക്കാർ ബസ് അണുനശീകരണം നടത്തിയത്. പോണ സർവീസുകൾ നാളെ പോകാനായി തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബസ്സുകൾ മുഴുവൻ അല്ല അതുമാത്രമല്ല മുഴുവൻ ഡിപ്പോ സർവീസ് പോകാനുള്ള മുഴുവൻ ബസ്സുകളും അണുനശീകരണം നടത്തി കഴുകി വൃത്തിയാക്കിയിട്ടാണ് സർവീസ് നൽകുന്നത്. അതിനുവേണ്ടി ഇന്ന് ഇവിടുത്തെ മുഴുവൻ ഏകദേശം എല്ലാ വിഭാഗം ജീവനക്കാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരിന്ന് എല്ലാ ബസ്സുകളും അണുനശീകരണം നടത്തി കഴുകി വൃത്തിയാക്കി ജനങ്ങൾക്ക് നാളെ ധൈര്യമായി തന്നെ പയ്യന്നൂർ ഡിപ്പോയിലെ ഓരോ ബസ്സിലും കയറി യാത്ര ചെയ്യാനുള്ള സാഹചര്യം ജീവനക്കാർ ഒരുക്കിയിട്ടുണ്ട്. യാത്രക്കാർക്ക് കോവിഡ് ഭീതി ഇല്ലാതെ സുരക്ഷിത യാത്ര ഒരുക്കാനാണ് ബസ്സുകൾ ശുചീകരിച്ച് അണുനശീകരണം നടത്തിയത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മുട്ടിൽ മരം മുറിക്കൽ സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP കരുവള്ളൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കരുവള്ളൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ BJP പയ്യന്നൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി MP രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കരുവള്ളൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ BJP ധർണയും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. പരിസ്ഥിതിയെ അപ്പാടി നിരാകരിക്കുന്ന നടപടിയാണ് മൂട്ടിൽ മരം മുറിക്കൽ സംഭവമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP നേതാവ് MP രവീന്ദ്രൻ പറഞ്ഞു. ആസൂത്രിതമായി വനം മാഫിയകൾക്ക് മരം കണ്ടമാനം മുറിച്ച് തള്ളുവാനുള്ള ഒരു സൗകര്യമാക്കിക്കൊണ്ട് ഈ ഉത്തരവ് മുറയായിക്കൊണ്ട് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് മുട്ടിൽ ഭാഗങ്ങളിൽ ഇത്തരത്തിലെ സംഭവം നടത്തി. ചടങ്ങിൽ സലോറ ബാലൻ അധ്യക്ഷനായി. പ്രമോദ് TV, ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. പയ്യന്നൂർ നഗരസഭ 26 വാർഡിലെ ഓൺലൈൻ പഠനത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 10 ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വാർഡ് കൌൺസിൽ TP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ KK രാജീവൻ സ്പോൺസർ ചെയ്ത TV വിതരണം ചെയ്തു. MLA TI മധുസൂദനൻ TV വിതരണം നിർവഹിച്ചു. കൌൺസിലർ TP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ KK രാജീവൻ സ്പോൺസർ ചെയ്ത TV പയ്യന്നൂർ MLA TI മധുസൂദനൻ കുട്ടികൾക്ക് വിതരണം ചെയ്തു. രണ്ടാലൻ കീഴിൽ വായനശാലയിൽ നടന്ന ചടങ്ങിൽ CPIM ഏരിയ കമ്മിറ്റി അംഗം M ആനന്ദൻ, ലോക്കൽ സെക്രട്ടറി KV മോഹനൻ, TV രവീന്ദ്രൻ, ബ്രാഞ്ച് സെക്രട്ടറി M ബാബു, രാജൻ MV, P രാജൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കപ്പ കർഷകർക്ക് കൈത്താങ്ങാകാൻ DYFA കപ്പ ചലഞ്ച്. കപ്പ കൃഷി വിളവെടുക്കാറായപ്പോഴേക്കും എത്തിയ ലോക്ഡൌണിൽ കുടുങ്ങി കപ്പ വിറ്റഴിക്കാൻ കഴിയാതെ പോയ കർഷകരെ സഹായിക്കുന്നതിന് പെരിങ്ങോ മേഖല DYFE കമ്മിറ്റിയാണ് കപ്പ ചലഞ്ചുമായി മുന്നിട്ടിറങ്ങിയത്. ലോക്ഡൌണിൽ കപ്പ വിറ്റഴിക്കാൻ കഴിയാതെ പോയ കർഷകരെ സഹായിക്കുന്നതിനായാണ് 16-17 തീയതികളിലായി DYFE നേതൃത്വത്തിൽ കപ്പ ചലഞ്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. കപ്പ ചലഞ്ചിന്റെ ഉദ്ഘാടനം ഞെക്ലിയിൽ മുല്ലപ്പള്ളി മുഹമ്മദ് കപ്പ കൃഷി ഇറക്കിയ സ്ഥലത്ത് പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. കൃഷിക്കാരെ എങ്ങനെ സഹായിക്കാമെന്നുള്ള നിലയ്ക്ക് ജില്ലാതലത്തിൽ തന്നെ ഇതിന് നേതൃത്വം കൊടുത്ത ഇതിൻ്റെ ജില്ലാ തലത്തിലുള്ള കളക്ടറടക്കമുള്ള പഞ്ചായത്ത് ഡയറക്ടറടക്കമുള്ള കൃഷി ഓഫീസറടക്കമുള്ള ജില്ലാ ലെവലിൽ തന്നെ ഒരു ആലോചന നടത്തി. അപ്പം ആ ആലോചന നടത്തുമ്പോൾ ഇരിട്ടി പേരാവൂർ ആറളം അവിടെയെല്ലാം 100 ടൺ 80 ടൺ ഒക്കെയാണ് ഓരോരോ മേഖലയിൽ ബാക്കിയായിട്ടുള്ളത്. എം ഷിജു അധ്യക്ഷത വഹിച്ചു. പെരിങ്ങോം വൈക്കര കൃഷി ഓഫീസർ ജി നിഷ ആദ്യ വിൽപ്പന നിർവഹിച്ചു. മനീഷ് മോഹൻ, TV അരുൺ, M അഖിലേഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.